നമസ്കാരം. ഏപ്രിൽ 3 വൈകിട്ട് 4:30 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഒരു പുതിയ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്, ഒരു റെയിൽ ലൈഫ് യാത്ര. നമുക്ക് എന്ത് പേര് വേണമെങ്കിലും പറയാം. അയ്യോ, അതിന് ശബ്ദം കേൾക്കുന്നു, മൊബൈലിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നു തന്നെ. ഷോ, ഒരു പുതിയ യാത്ര തുടങ്ങാണ്. റെയിൽ ലൈഫ് അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ത്യ ഓൺ വീൽസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഭാരത പര്യടനം, ഒരു ഇന്ത്യൻ യാത്ര, ഓൾ ഇന്ത്യ ട്രിപ്പാണ്. ആ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ട്രെയിനുകളിലാണ്. വ്യത്യസ്ത ട്രെയിനുകളിൽ മാറി കയറി ഇന്ത്യ മുഴുവൻ ഒന്ന് ചുറ്റി വരാൻ വേണ്ടി പോവാണ്. ഒരു 10 ദിവസത്തെ പ്ലാനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് കൊച്ചുവേളി ശ്രീഗംഗാനഗർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ആ ട്രെയിനിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് പറയാം. ആ ട്രെയിന് ഇപ്പോൾ വൈകിട്ട് 5:30 എത്ര മണിക്ക്, 5:35 ചെങ്ങന്നൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അവിടെ പോയി കയറണം. അപ്പോൾ ആ ട്രെയിനിൽ കയറി പനവേലിറങ്ങും. പനവേലിൽ നിന്ന് നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ നിന്ന് ഡൽഹിക്ക് പോകും. ഡൽഹിയിൽ നിന്ന് നെക്സ്റ്റ് ഡേ ഞങ്ങൾ ജമ്മുവിലേക്ക് പോകും. പിന്നെ ശ്രീനഗറിൽ വരെ നമുക്ക് റെയിൽവേ ഉണ്ട്, അതൊക്കെ നമുക്ക് പോയി കാണണം. അതൊക്കെയാണ് നമ്മുടെ പ്ലാനുകൾ. അപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാൻ പോകുന്നു. എൻ്റെ സുഹൃത്ത് നിതിൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നിതിൻ എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പോയിട്ട് വരട്ടെ, അച്ഛ ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അല്ലേ. അതെ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് സ്കാനിങ് ഉണ്ടായിരുന്നു. ശ്വേതയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞാവയുടെ ഫേസ് കണ്ടു. ഞാൻ കണ്ടു എന്നെ കാണിച്ചു നല്ല ആ ഒരു ഫേസും ആ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറും മൊത്തം കാണിച്ചു തന്നു ഡോക്ടർ. ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോഴത്തേക്കിനും. ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചു വന്നു അല്ലേ. എന്തായാലും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് വീണ്ടും. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ശ്വേത ടേക്ക് കെയർ. അപ്പോ ബൈ ബൈ, പോയിട്ട് വരട്ടെ. യെസ്. അപ്പൊ ഇത്തവണത്തെ യാത്ര ഞങ്ങൾ പോകുന്നത് എന്റെ കംപ്ലീറ്റ് സാധനങ്ങൾ ഈ ഒരൊറ്റ ബാഗിലാണ്. അബിയുടെ കംപ്ലീറ്റ് സാധനങ്ങൾ ഒരൊറ്റ ബാഗിലും. അപ്പൊ ശരിക്കും ഒരു റിയൽ ബാക്ക് പാക്കിംഗ് ട്രാവൽ ആണെന്ന് തന്നെ പറയാം. നിങ്ങൾ നോക്കിക്കോളൂ, വ്യത്യസ്തമായ ഒരു യാത്രയാണ്. നിതിൻ നമ്മുടെ കൊച്ചി മെട്രോയിലെ നമ്മുടെ സുഹൃത്ത് പോലേ. അപ്പൊ നിതിന്റെ ഇന്നോവയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. പോകുന്ന വഴിക്ക് എന്തോ ഇടയ്ക്ക് ഒരു ഡീവിയേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പോ നേരത്തെ എത്താം. ട്രെയിൻ ഇപ്പൊ എവിടെ എത്തി അബി? ട്രെയിൻ ഇപ്പൊ കൊല്ലത്തുനിന്നാണ് ലാസ്റ്റ് അപ്ഡേറ്റ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അത് വിട്ടാണ്, 10 മിനിറ്റ് മുമ്പായിരുന്നു അപ്ഡേറ്റ്. ആണോ? അതെങ്ങനെ അറിയാൻ പറ്റും, ഏത് ആപ്പാണോ? അത് ശരിക്കും നല്ല ആക്യുറേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ NTESN എന്ന ആപ്പ് ഉണ്ട്. അത് ഗവൺമെന്റിന്റെ ആപ്പാ. വേറെസ് മേ ട്രെയിൻ നോക്കിയ ഇടയ്ക്ക് റോങ് ഇൻഫോ ഒക്കെ കാണിക്കും. വേറെസ് മേ ട്രെയിൻ നോക്കിയ റോങ് ഇൻഫോ കാണിക്കും ഇടയ്ക്ക്. ഏറ്റവും ബെസ്റ്റ് NTESN ആണ് എപ്പോഴും ആക്യുറേറ്റ്. അത് മറ്റേ ഐഫോണിലുണ്ടോ? ആണല്ലേ. ഇപ്പൊ IRCTCക്ക് ആക്ച്വലി നമുക്ക് എന്താ പറയാ, iOSലും ആപ്പ് ഇറക്കിയവര്. പണ്ട് കുറെ നാളായിട്ടില്ലായിരുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ്രോയിഡ് യൂസേഴ്സിന് മാത്രമേ മറ്റേ IRCTCയുടെ ആപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ഐഫോണിൽ ഇറക്കിയുണ്ട്. വളരെ എളുപ്പമാണ് നമുക്ക് ആപ്പ് വന്നുകൊണ്ട് ഉപയോഗിക്കാനായിട്ട്. വെബ്സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യുന്നതിൽ എളുപ്പമാണ് IRCTC ആപ്പ് വഴി ബുക്ക് ചെയ്യാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ട്രെയിൻ ടിക്കറ്റുകളെല്ലാം നമുക്ക് ഇപ്പൊ ഫോൺ പേ വഴിയും ഗൂഗിൾ മറ്റേ ഗോയ്ബി വഴി മേക്ക് മൈ ട്രിപ്പ് വഴി അങ്ങനെയുള്ള ആപ്പുകളെല്ലാം വെച്ചിട്ട് ബുക്ക് ചെയ്യാം. പക്ഷെ നമുക്കൊരു IRCTC ID ഉണ്ടാവണമെന്ന് മാത്രം. നമുക്ക് ഒരു IRCTC ID നിന്നും ഒരു മാസം ഒരാൾക്ക് 5 ടിക്കറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി 3 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം വേറൊരാളുടെ ID നിന്ന് വേണം ബുക്ക് ചെയ്യാനായിട്ട്. അതായത് ഈ മിസ് യൂസ് തടയാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ പേഴ്സണൽ ID വെച്ചിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സെൽ ചെയ്യാൻ പാടില്ല, അതാണ് ഉദ്ദേശം. അതിനുവേണ്ടി അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇപ്പം നിനക്ക് ഇപ്പം 10 ടിക്കറ്റ് എടുക്കാം, എങ്ങനെയാണെന്ന് അറിയാവോ? ഇപ്പൊ നീ ഇവിടുന്ന് ബാംഗ്ലൂർ ടിക്കറ്റ് എടുക്കുന്നു, ഇമ്മീഡിയറ്റ്ലി ആ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ബുക്ക് റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാല് അതൊരു സിംഗിൾ ടിക്കറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ നിനക്ക് 10 ടിക്കറ്റുകൾ എടുക്കാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ സൈഡ് ആണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിൽ 5 ടിക്കറ്റുകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലൊരു വലിയ യാത്രയൊക്കെ പോകുന്ന ആൾക്കാർ ഒരു 2-3 ആൾക്കാരെ അല്ലെങ്കിൽ 2-3 രീതിയിൽ IRCTC ID ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ നമുക്കത് ശരിക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പം ട്രെയിനുകളിൽ തിരക്ക് വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ആക്ച്വലി ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്തത്. ഈവൻ ഇന്നത്തെ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്ന ട്രെയിനിൽ ഇഷ്ടംപോലെ സീറ്റുകൾ. ഇപ്പം ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്ന ട്രെയിനിൽ പോലും ഞാൻ കറണ്ട് അവൈലബിലിറ്റി നോക്കിയപ്പോഴത്തേക്കും 75 സീറ്റ് AC തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്ലീപ്പറിൽ എങ്ങനെയാണെങ്കിലും 200+ കറണ്ട് അവൈലബിലിറ്റി ഉണ്ടാവും. ഇപ്പൊ ട്രെയിനുകളിൽ തിരക്ക് വളരെ കുറവാണ്. വേറെ ഫെസിലിറ്റിയും കൂടെ ഇല്ല. അതായത് ഇപ്പൊ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്താലും ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പം ഇവിടുന്ന് ഇപ്പൊ കോട്ടയുള്ള സ്റ്റേഷൻ അങ്ങനെ എന്തൊക്കെയാണ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടുന്ന് ഈ പോകുന്ന ട്രെയിൻ വേണമെങ്കിൽ നമുക്ക് മടുകാവിൽ നിന്ന് ശ്രീഗംഗാനഗർ വേണമെങ്കിൽ. പിന്നെ ഇപ്പം ഇന്റർസ്റ്റേറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും കോവിഡ് ടെസ്റ്റ് വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പല റൂൾസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഡെസ്റ്റിനേഷനിലെ അഡ്രസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഡെസ്റ്റിനേഷനിൽ ഞാനൊരു
ഒരു ഹോട്ടൽ അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഹോട്ടൽ താമസിക്കാൻ പോകുന്ന അഡ്രസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടൽ അഡ്രസ് കിട്ടും. പാസിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നിലവിൽ പാസ് കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആർ ടി പി സി ആർ ആന്റിജൻ ആർ ടി പി സി ആർ ചെയ്തിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് ആയിരുന്നു. ആ ഒരു കോവിഡ് ടെസ്റ്റിന്റെ ഒരു ഫിസിക്കൽ അല്ല എന്താ പറയുക ഒരു ഒരു റിസൾട്ട് എന്തെങ്കിലും ഇരിപ്പുണ്ട്. ആ ഒരു കോവിഡ് ടെസ്റ്റിന്റെ റിസൾട്ട് എന്തെങ്കിലും ഇരിപ്പുണ്ട്, അത് മാത്രമാണ് എന്തെങ്കിലും ഉള്ളത്. അബിയുടെ അതില്ല. ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒരു ട്രെയിൻ ഭ്രാന്തൻ എന്തോ ഒരു സാധനം മിസ്സായി എന്ന് പറയുന്നുണ്ട്. എന്തോ അതിന് മുന്നിലും പുറകിലും എഞ്ചിൻ ഉണ്ടായിരുന്നു. ആ എന്നാ സംഭവം? പുഷ്പുള്ള തിരുനെല്ലിക്ക് പോകുന്ന മറ്റേ ടാങ്കറാ. ഭയങ്കര വലിയ നെറ്റ്വർക്ക് അല്ലേ ഇവരുടെ? ഭയങ്കര മാഫിയാണല്ലേ ഇവരുടെ? എവിടാണ് സ്പോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞോണ്ട് ഇരുമ്പനത്ത് നീ ജോലി ചെയ്തിട്ടുണ്ടോ? ആണോ? അപ്പൊ അവിടെ നിന്ന് ഇത് എവിടേക്ക്? തിരുനെല്ലി ആണല്ലേ. ശരിക്കും എന്തൊക്കെ സംഭവങ്ങളാണല്ലേ ഈ. ശരിക്കും ചരക്ക് നീക്കത്തിന് ഭയങ്കരമായിട്ട് റെയിൽവേ ഇപ്പോ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നല്ല, നീ എന്താ വിചാരിക്കുന്നേ? രണ്ട് എഞ്ചിൻ അല്ലേ കൊണ്ടിരുന്നേ? നീ പോകുന്നുണ്ടോ? ഞങ്ങളെ കേറ്റ് വിട്ടിട്ടേ പോകുന്നുള്ളൂ. ഓ വെറുതെ രണ്ട് ട്രെയിൻ ഭ്രാന്തന്മാരാട്ടോ ഇവര്. ട്രെയിൻ ഭ്രാന്തന്മാരുടെ ബഹളമാണ്, ഒരു രക്ഷയില്ല. കൂടെ നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ എമിലി ഹാനിക്കയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ചുമ്മാ വണ്ടിയെ പറ്റി സംസാരിച്ചോണ്ടിരിക്കില്ല. അതേപോലെ ഇവര്. ഞാൻ മാസ്ക് ഒക്കെ വെക്കട്ടെ, റെയിൽവേ സ്റ്റേഷനിൽ കയറാം. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എ വൺ കോച്ചാണ്. എ വൺ എവിടെ? ഫ്രണ്ടിലാണോ ബാക്കിലായിരിക്കും? ബാക്കിലായിരുന്നു. ഇവിടെ ഉണ്ടല്ലേ കോച്ച് പൊസിഷൻ ബോർഡ്, 06312 കൊച്ചുവേളി ശ്രീഗംഗാ നഗർ. എഞ്ചിനിൽ നിന്നും ഇങ്ങനെ ഇവിടെ എഴുതി വെക്കും അല്ലേ? അപ്പൊ നമ്മുടെ എ വൺ എന്ന് പറയുന്നത് എ വൺ പതിനെട്ടാമത്തെ കോച്ചാണ്. ഓക്കെ, അകത്ത് കയറ്റൂല, പാസഞ്ചേഴ്സിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് വിസിറ്റേഴ്സിന് അകത്ത് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന് നമ്മളെ വിട്ട് പിരിഞ്ഞ് വിട്ടി വരികയല്ല, വീട്ടിൽ പോവാണ്. അങ്ങനെയല്ല, ടാറ്റ പറഞ്ഞ് പോവാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് മാൻ. പോയി തകർത്തിട്ട് വരും. ഏഹ്, ടിപ്പ് പറഞ്ഞറിയാം ഏതൊക്കെ ട്രെയിൻ പിടിക്കണം. ഓ, രണ്ട് ട്രെയിൻ പരാന്തന്മാരുടെ വികാരങ്ങൾ. തീർച്ചയായും. അങ്ങനെ വീണ്ടും വിജനമായി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മൾ കാണുകയാണ്. എടാ, ഇവിടെ ഇപ്പോഴും റേക്ക് കിടപ്പുണ്ടല്ലോ. ഇത് ഞാൻ അന്ന് വന്നപ്പോ കണ്ട റേക്ക് തന്നെയല്ലേ? അല്ലേ, നമ്മുടെ പറകിലല്ലേ. അപ്പൊ അങ്ങോട്ടല്ലേ പോണ്ടേ? 18-ാമത്തെ കോച്ചാണ് ഇത്. നല്ല കിടുക്കൻ ഒരു പുത്തൻ റേക്ക് ഇവിടെ കിടപ്പുണ്ട്. ഇത് ഏതാ സാധനം? ഇത് എന്ത് റേക്കാ? ഇത് ആണോ? പുത്തനാണല്ലോ, യൂസ് ചെയ്തിട്ടില്ലല്ലോ. ആ എന്നാ അങ്ങനെ? 18-ാമത്തെ കോച്ചാണ് നമ്മുടെ വരുന്നത്. ശരിക്കും എന്താ അല്ലേ, ഒരു കാലത്ത് എങ്ങനെ കടന്നിരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണല്ലോ, ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലല്ല ഇത്, ആക്ച്വലി ആലപ്പുഴ ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. കാരണം ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നൊരു സ്ഥലമാണ്. ഇന്ന് തിരുവല്ലയെക്കാട്ടി കൂടുതൽ സ്റ്റോപ്പുകൾ പല ട്രെയിനുകൾക്ക് ഇവിടെയാണ്. ഇപ്പോഴും തിരുവല്ലയിൽ സ്റ്റോപ്പ് ഉണ്ട്, പക്ഷേ എന്നിരുന്നാലും കൂടുതൽ ഇവിടെയാണ്. പിന്നെ ശബരിമല പോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നിറങ്ങുന്ന ഈ സ്റ്റേഷനിലാണ്. സീസൺ സമയത്തോ അല്ലാത്ത സമയത്തോ ഒക്കെ ഇവിടുന്ന് ശബരിമലയ്ക്ക് പമ്പയ്ക്ക് ധാരാളം കെ എസ് ആർ ടി സി ബസ്സുകൾ അവൈലബിൾ ആയിരിക്കും. എളുപ്പമാണ് ഇവിടുന്ന് ഏറ്റവും ശബരിമലയ്ക്ക് ഏറ്റവും അടുത്ത് നടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ യാത്ര ഉള്ള അവിടേക്ക്. ഈ കോച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്, താനും പുത്തന ഫുൾ എ സി അല്ലേ. ഇതിന്റെ പുറകിൽ മറ്റേ ഇതുണ്ടായിരുന്നു, എന്താ ഈ കോച്ച് നമ്പറിൽ 20-55-27 എന്ന് പറഞ്ഞു കാണാം. അതിൽ 20 എന്താ? 20 എന്ന് പറയുന്നത് ഈ കോച്ച് ഉണ്ടാക്കിയ വർഷം 2020. ഓക്കെ, 21 2021. ശരി, 55 എന്താ? 55-27 ഒക്കെ കോച്ച് നമ്പറാ എന്ന് പറഞ്ഞാല് എന്ത് കോച്ച് നമ്പർ? കോച്ചിന്റെ നമ്പർ 20 എന്ന് പറയുന്നത് 2020 മെയ്ഡ് അല്ലേ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ പണ്ട് ചെറുതായിരുന്നു, ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് നീളം കൂട്ടി പ്ലാറ്റ്ഫോമിന്റെ. ഇപ്പൊ ഈ കാണുന്ന റോഡിന്റെ മുകളിൽ കൂടിയാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം കിടക്കുന്നത്, കണ്ടില്ലേ നമുക്ക്? അത് സെറ്റല്ലേ? സെറ്റല്ലേ, കുറെ സ്ഥലത്തുണ്ട് കേട്ടോ അങ്ങനെ. റോഡിന്റെ മുകളിൽ കൂടെ പ്ലാറ്റ്ഫോം വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി മാവേലിക്കര കായംകുളമൊക്കെ പോകുന്ന റോഡാണ് ചെങ്ങന്നൂരിൽ നിന്ന്. അപ്പൊ അതിന് ആ റോഡിന് അടി കൂടെ പോകുമ്പോൾ ഇതിന് ചിലപ്പോൾ ട്രെയിനൊക്കെ ഇവിടെ മേളിൽ കിടക്കുന്നതാണ്, അതിന്റെ മേളിൽ കൂടെ ഒക്കെ പോകുന്നതാണ്. അത് നല്ലൊരു രസമാണ് കാണാനായിട്ട്. ഷൊർണൂർ കണ്ണൂർ വഴി പോന ട്രെയിൻ നമ്പർ 063-12 കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ സ്പെഷ്യൽ ചെങ്ങന്നൂർ സ്റ്റേഷൻ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇതെന്താ ഈ ട്രെയിനിന്റെ നമ്പർ 0 വെച്ച് തുടങ്ങിയിട്ട് സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറയുന്നത് എന്നാ? അതിപ്പോ ഈ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് സാധാരണ പോലെ ഓടാത്തോണ്ട് എല്ലാ ട്രെയിനും അങ്ങനെയാണോ ഓടിക്കുന്നത്? 0 വെച്ചോ. അപ്പൊ റേറ്റ് കൂടുതലുണ്ടോ സ്പെഷ്യൽ ട്രെയിൻ ആകുമ്പോഴത്തേക്കിനും? കുറച്ച് ആണല്ലേ.
ഓ അങ്ങനെ അവിടുന്നല്ലേ അപ്പൊ എല്ലാ ട്രെയിനും അങ്ങനെ നമ്മുടെ ലോക്കൽ ട്രെയിൻ നടക്കും ഇതുവരെ നോർമൽ ആയിട്ടില്ല തോന്നുന്നു ട്രെയിൻ എല്ലാം ഇപ്പോഴും അങ്ങനെ ഓടുന്നേ ആണല്ലേ ഓ അത് ശരി അതുകൊണ്ടാണ് ഇപ്പൊ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് കിട്ടുന്നതൊക്കെ അല്ലേ ഞാൻ ശരിക്കും ആക്ച്വലി തത്കാൽ ടിക്കറ്റിലാണ് ഞാൻ ബുക്ക് ചെയ്തത് പക്ഷേ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നോർമൽ ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു ഞാൻ തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ചാർട്ട് പ്രിപ്പയർ ആയി നോക്കിയപ്പോഴത്തേക്കും കറണ്ട് അവൈലബിലിറ്റി 75 എണ്ണം കാണിക്കുന്നതാ വൻ നഷ്ടമായി പോയി തത്കാൽ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ 500 രൂപ 600 രൂപയ്ക്ക് ഒരു ടിക്കറ്റിൽ കൂടുതലാവും എ സിയിലൊക്കെ വരുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ല സാറല്ല നമുക്ക് റിസ്ക് എടുത്തിട്ട് നമുക്കിപ്പം ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് കൺഫേം ആയിട്ടില്ലെങ്കിൽ എന്ത് ഏഹ് നമ്മുടെ കുഴപ്പമില്ല എന്തായാലും എല്ലാം ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയിരിക്കും ഇത്തവണത്തെ യാത്രയിൽ എല്ലാം ഇമ്മീഡിയറ്റ് പ്ലാനുകളുള്ള പരിപാടികളാണ് നമുക്ക് ചെല്ലുന്ന സമയത്ത് എവിടെയാണോ അവിടെ നിന്ന് എങ്ങോട്ടാണോ അവിടുത്തെ ട്രെയിൻ കിട്ടുന്ന ആ രീതിയിലാണ് പോകുന്നത് ചുമ്മാ ട്രെയിൻ യാത്ര മാത്രമല്ല നമ്മുടെ ഉദ്ദേശം ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളും കാണുക ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു പച്ച കളറിലെ ലോക്കോ ആണല്ലോ വെറൈറ്റി ആണേ അടിപൊളി 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 സൂപ്പർ അപ്പൊ നമ്മുടെ ട്രെയിൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു പൊളി അടിപൊളി ഓ റെയിൽ ഫാന്റെ സന്തോഷം കണ്ടാ ഇതെന്നെ പച്ചയായിട്ട് ഒരു വർഷമായി ട്രെയിനിൽ കയറിട്ടല്ലേ ഇതെന്നെ പച്ച കളറ് ആ ലോക്കോയ്ക്ക് ഒരു കമ്പനി ഉണ്ട് അവരുടെ പരസ്യം പരസ്യോ ആ ചിക്കൻ പീസ് നിങ്ങൾ പറയും ആണല്ലേ റയർ ആണോ കുറെ ഉണ്ടല്ലേ ഓക്കെ ട്രെയിനൊക്കെ മിക്കതും എം ടി ആണ് കേട്ടോ എം ടി സീറ്റ്സ് ആണ് എല്ലാത്തിലും കാണാൻ സാധിക്കുന്നത് ആളുകൾ വളരെ കുറവാണ് S10 S11 യെസ് വരട്ടെ വരട്ടെ ഇത് പാൻട്രി ഒക്കെ ഉണ്ടല്ലേ ഉണ്ടോ വർക്കിംഗ് ആണോ ആയിരിക്കും അല്ലേ പാൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഈ A1 എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ കോച്ച് കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ ഈ ട്രെയിനിന്റെ നമ്പർ 18 2018 കോച്ചാണല്ലേ 18 13 94 എന്നാണ് ഇതിന്റെ നമ്പർ അപ്പോ A1 കോച്ചിൽ നമുക്ക് അപ്പുറത്തൂടെ കയറാം ബാ ഐശ്വര്യമായിട്ട് നമുക്ക് വലത് കാല് വെച്ച് കയറാം യെസ് ഹായ് ഓ സീറ്റ് 1 2 ആണെന്ന് തോന്നുന്നു ഇതായിരിക്കും ഇവിടെ സീറ്റ് നമ്പർ ഉണ്ട് വേണ്ട 1 2 ഈ സൈഡ് എന്തേറ്റി എന്തേറ്റി എടാ എം ടി ആയിരിക്കും നമുക്ക് ടി ടിനോട് ചോദിച്ചിട്ട് എവിടെ വേണം മാറിയിരിക്കാൻ പറ്റുമോ നോക്കാം എവിടെ ചുമ്മാ ഒന്നും ഇരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഓ അങ്ങനെ സാറൊന്നിനെ അപ്പുറത്തിരിക്കുന്നു ഇവിടെ ഇരുന്നാ പോരെ ഓ മെടുക്കാ ഇവിടെ ഇരുന്നാ കാണൂല ഓ മൈ ഗോ ട്രെയിനിൽ കയറി എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടുകയായിരിക്കും ഗ്രൂപ്പിലൊക്കെ അല്ലേ യെസ് ഓൺ ബോർഡ് കൊച്ചുവേളി ഗംഗാനഗർ യെസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മന്ദം നമ്മുടെ യാത്ര ചിക്കൻ വാറ്റ്സവന്റെ കരുത്തിൽ നീങ്ങുന്നു ഏതാ ഏതാ കൊറോണ ചിക്കൻ വാറ്റ്സവൻ ആണല്ലേ ശരിക്കും ഈ വാറ്റ്സവൻ വാറ്റ്നൈൻ എന്നൊക്കെ പറഞ്ഞു അതെന്താ വാഗണയൻ വാറ്റ്സവൻ എന്ന് വെച്ചാൽ എന്താ പാസഞ്ചർ ട്രെയിൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് എഞ്ചിൻ സെവന്റ് ജനറേഷൻ ആണ് സെവൻ എന്ന് ഉപയോഗിക്കുന്നത് അതിന് പവർ എന്ന് പറയുന്നത് 6000 something അത്ര ഹോഴ്സ് പവർ ഉണ്ട് ശരി അതാണ് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചർ ട്രെയിൻസിൽ ഉപയോഗിക്കുന്ന ലോക്കോമോട്ടീവ് വാറ്റ് സെവൻ ഉണ്ട് വാറ്റ് 4 ഉണ്ട് വാപ്സോ എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ള കളറിലിരിക്കും ചില വാപ്സോകളിലൊക്കെ ഇതേപോലെ പരസ്യം അടിച്ചിട്ടുണ്ടാവും പിന്നെ വാപ് 4 എന്ന് പറയുന്നത് ഇങ്ങനെ ചുമന്ന കളറിലിരിക്കും എന്താണ് വ്യത്യാസം പവർ കൂടുതലുണ്ടോ പവർ കൂടുതലുണ്ട് ഇതിന് അതായത് പെട്ടെന്ന് ഒരു 10-24 കോച്ചിനെയൊക്കെ വളരെ കുറച്ച് സ്റ്റേഷനിൽ നിന്ന് വിട്ടു വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഈ വാഗ് എന്ന് പറയുന്നത് എന്താണ് ജി അതായത് ഗുഡ്സ് ട്രെയിൻ ഒക്കെ വലിക്കാൻ വേണ്ടിയാണ് വാഗണയൻ അതായത് വാഗണയനും വാപ്സോനും സെയിം ആണ് സംഭവം പക്ഷെ അതില് ഇങ്ങനെ ഗിയർ റേഷ്യോക്ക് എന്തൊരു വ്യത്യാസം ഉണ്ട് അല്ലെ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഈ ഡബ്ല്യു ഡി എം എന്നൊക്കെ പറയുന്നത് കാണുന്നത് എന്താ ഡബ്ല്യു ഡി എന്ന് പറഞ്ഞാൽ ഡീസലാ ഡി എന്ന് വെച്ചാൽ ഡീസൽ ഓക്കെ ഡബ്ല്യു എന്ന് വെച്ചാൽ വൈഡ് ഗേജ് ബ്രോഡ് ഗേജ് എന്ന് വെച്ചാൽ മിക്സഡ് ട്രാഷൻ അതായത് ഇലക്ട്രിക്കിനും പാസഞ്ചർ ട്രെയിൻസിനും ഉപയോഗിക്കാൻ ഗുഡ്സിനും പാസഞ്ചറിനും ഓക്കെ ഡബ്ല്യു ഡി ജി ഉണ്ട് അല്ലേ ഡബ്ല്യു ഡി പി ഉണ്ടാവുമല്ലോ അല്ലേ കൊറേ ഉണ്ടല്ലേ ഏറ്റവും പവർഫുൾ ലോക്കോ ഏതാ ഏറ്റവും പവർഫുൾ ലോക്കോ ഇപ്പം ഇലക്ട്രിക്കൽ വാഗ് 12 ആണല്ലേ ഡീസലില് ഡബ്ല്യു ഡി ജി 60 അങ്ങനെ എന്തൊരു സാധനം ആണല്ലേ ഇതൊക്കെ ഇന്ത്യൻ മേഡ് ആണോ എല്ലാം ഇന്ത്യൻ മേഡ് ആണോ നല്ല വൃത്തിയുള്ള കോശാണ് എന്തായാലും ഇതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ ഞാൻ കാണുന്നത് നമുക്കൊന്നും കർട്ടൻസ് ഇല്ല അല്ലേ ഇപ്പൊ
ഈ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് ട്രെയിനിൽ കർട്ടൻസ് ഒക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ബ്ലാങ്കറ്റ്സോ അതേപോലെ പില്ലോ അങ്ങനെ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്ലാങ്കറ്റ്സ് കരുതിയിട്ടുണ്ട്. കാരണം തണുപ്പ് നമുക്ക് കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ട്, അതുപോലെ നോർത്തിലേക്കൊക്കെ പോയിക്കാൻ തണുപ്പായിരിക്കും, നമുക്ക് എന്തായാലും ബ്ലാങ്കറ്റ് ആവശ്യം വരും. ബ്ലാങ്കറ്റ് ഞങ്ങൾ കരുതിയിട്ടുണ്ട്, പക്ഷേ ബ്ലാങ്കറ്റ് അല്ല, ഒരു ചെറിയ ബെഡ്ഷീറ്റ് കൈ കരുതിയിട്ടുണ്ട്. പിന്നെ ഒരു ഞാൻ ഊതി ഉറപ്പിക്കാവുന്നൊരു പില്ലോ എടുത്തിട്ടുണ്ട്, അതെന്തെങ്കിലുമുണ്ട്. കാരണം അബിക്ക് പിന്നെ അത് വേണ്ട, അബിക്ക് ഓൾറെഡി അവന്റെ ബാക്ക് പാക്ക് അവന് തല വെച്ച് കിടക്കാൻ ഞാൻ പറയുന്നത്. ഉറങ്ങുമോ? ഓ ദൈവമേ, രാത്രി ഒന്നും ഇറങ്ങി പോയേക്കല്ലേ കേട്ടോ, ഡോറിന്റെ അടുത്തൊന്നും പോയി നിൽക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ട്രെയിൻ ഇപ്പൊ ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഇത് കാണാം, WC എന്ന് പറയുന്നത്. അതായത് ആ ഒരു ടോയ്ലറ്റ് ഓക്യുപ്പൈഡ് ആണെന്നാണ് ആ ഒരു ചിഹ്നം കണ്ടാൽ മനസ്സിലാക്കുന്നത്. അപ്പൊ കോച്ചിനകത്ത് നോക്കിയിട്ട് ടോയ്ലറ്റ് എംപ്റ്റി ആണോ ഓക്യുപ്പൈഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ടോയ്ലറ്റിലേക്ക് പോകാം എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് നമുക്ക് ടോയ്ലറ്റും കൂടെ പോയി നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്, നല്ല വൃത്തിയുണ്ട്. എന്തായാലും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട്. ഇവിടെ നമുക്ക് കൈ കഴുകാൻ വേണ്ടി സോപ്പ് വെച്ചിട്ടുണ്ട്. ഫിറ്റഡ് വിത്ത് ബയോ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ബയോ ടോയ്ലറ്റ് വെള്ളം വെറുതെ പൊക്കൊണ്ടിരിക്കുന്നു, നമുക്കിത് പൂട്ടി വെക്കാം. പിന്നെ ഇവിടെ സോപ്പിൻ്റെ വെച്ചിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റും ബാക്കി സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ശരിക്കും ഈ രണ്ട് ട്രെയിനിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗത്ത് നിൽക്കാൻ പേടിയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ കൂടെ നടന്നു പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഇതിങ്ങനെ ഇങ്ങനെ ആടി കഴിയുമ്പോൾ ഇതിനിടയ്ക്കിടങ്ങാൻ പോവോ, ഇതിനിടയ്ക്കിടെ ആടുമോ, അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല രസമാണ് ആക്ച്വലി ഇതിങ്ങനെ കാണാനായിട്ട്, കണ്ടില്ലേ ഇങ്ങനെ രണ്ടും തമ്മിലുള്ള കണക്ഷൻസ് നമുക്ക് ഇത്തരത്തിൽ കാണാൻ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഇവിടെ തച്ചിനിരുന്ന് ഫോട്ടോ എടുപ്പും ബാക്കി സംഭവങ്ങളൊക്കെയാണ്. ഒരു വർഷമായി ശരിക്കും അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂര് പോയായിരുന്നല്ലോ. ഞാൻ മാർച്ച് 22-ാം തീയതി കഴിഞ്ഞ വർഷം ആണോ? എൻജോയ് ദി ട്രിപ്പ്. ട്രെയിൻ വിട്ട് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള തിരുവല്ല. അവിടെ ഏതോ ഒരു ഗുഡ്സ് ട്രെയിൻ കിടപ്പുണ്ട്. ആ ഗുഡ്സ് ട്രെയിൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ അഭിജിത് ഭക്തൻ. ഞങ്ങൾ ശരിക്കും ഈ ഒരു ട്രെയിൻ തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണെന്നറിയോ? അതാണ്, ഇതിപ്പോ നമ്മള് ഇപ്പൊ വൈകിട്ട് 6 ഇപ്പൊ തന്നെ ഇരുട്ടും. ഞങ്ങള് രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കിനും നമ്മള് ഉടുപ്പി എത്തിയിരിക്കും. നമ്മള് ഉടുപ്പി 6 മണിയാകുമ്പോ എത്തും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ആ കൊങ്കൺ റൂട്ടിലുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര സീനിക്കാണ് അല്ലേ? ഇപ്പൊ ആ സീനിക്കിന് കുറച്ച് കുഴപ്പമില്ല, എന്നാലും അവരെ ഇലക്ട്രിഫിക്കേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ നടക്കാൻ പോകണോ? ഫുള്ള് അമ്മര് പോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ഭംഗി കാണും. ഓ പറഞ്ഞു, അപ്പൊ ഡീസൽ മാറാൻ പോവാ. ഡീസൽ മാറാൻ, പക്ഷെ ഈ ട്രെയിൻ ഇപ്പം ഇലക്ട്രിക് ആണല്ലോ. മംഗലാപുരം വരെ ഇലക്ട്രിക്, അവിടെ നമ്മൾ ഡീസൽ ആയിരിക്കും. ആണോ? അപ്പൊ ഈ കൊങ്കൺ റൂട്ടിൽ കുറെ ടണൽസ് ഉണ്ടായിരുന്നില്ലേ? ഈ ടണൽസിനകത്തോടെ എങ്ങനെ ഈ കമ്പി വലിക്കുന്നത്? അതിനുള്ള ഹൈറ്റ് ഉണ്ടോ? അതിനുള്ള പ്രൊവിഷൻ അവർ വെച്ചിട്ടുണ്ടായിരിക്കും. ഉണ്ടാവും അല്ലേ? ഓ അത് ശരി. ആ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗി നമുക്ക് പറയുമല്ലോ. കൊങ്കൺ റൂട്ട് ഭയങ്കര ഫോട്ടോജനിക്കുന്നോണ്ട് ഭംഗി കുറച്ച് കുറയും. ഡീസൽ എഞ്ചിൻ ഈ ഓടി ഇങ്ങനെ പുകയൊക്കെ തുപ്പി ഇങ്ങനെ പോകുന്ന കാണാനാണ് ഒരു പ്രത്യേക പറയുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിന് ഇഷ്ടമുള്ള സംഭവമാണ് ഈ റെയിൽ ഫാൻ എന്ന് പറയുന്നത്. ഭയങ്കര വലിയൊരു ഗ്രൂപ്പാണ്. ഞാൻ കുറേയൊക്കെ നോക്കുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. റെയിൽ ഫാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർ മണിക്കൂറുകൾ പോയി കാത്തു നിന്ന് ഓരോ സ്പോട്ടിലും റെയിൽ ഫാനിങ് ലൈവായിട്ട് ഇങ്ങനെ കാണും. ആണോ? പുറത്തൊക്കെ US ഇങ്ങനെ അവർ ലൈവായിട്ട് ഇങ്ങനെ കാണിക്കും. ആ അത് ലോക്കോയിൽ നിന്നുള്ള വ്യൂ മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്ന ലീഗലല്ലോ. അതുകൊണ്ട് ഈ റെയിൽ ഫാൻസ് ഓരോ നല്ല സ്പോട്ടുകളിൽ ഒരിക്കലും റെയിൽവേയുടെ പ്രിമൈസസിൽ പോയി നിൽക്കാൻ പാടില്ല, റെയിൽവേ ട്രാക്കിൽ നടക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. റെയിൽ ഇവിടെ ഏത് സൈഡിലൊക്കെ മാറി, അല്ലെങ്കിൽ ഏതെങ്കിലും മലമണ്ടൊക്കെ കയറി പാലത്തിന്റെ സൈഡിൽ, ഇവിടെ അപ്പുറത്തെ പാലത്തിന് അപ്പുറത്തൊക്കെ അങ്ങനെയൊക്കെ കയറി നടക്കുന്നു. അങ്ങനെയൊക്കെ പോയി നിന്നുള്ള കിട്ടില്ലൻ വീഡിയോ ക്ലിപ്പുകൾ യൂട്യൂബിൽ കുറെ കാണാൻ സാധിക്കും. നല്ല മനോഹരമാണ്. അതിങ്ങനെ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ലഹരി പോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണാൻ തോന്നുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ വെറുതെ ഇരുന്ന് കാണുന്നതാണ് ഇവനൊക്കെ. പിന്നെ പിന്നെ ഇടയ്ക്ക് ഞാനും ഇങ്ങനെ കാണും റെക്കമെൻഡേഷൻ വരുമ്പോഴത്തേക്കും. വീട്ടിൽ TV ഇങ്ങനെ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള കുറേ വീഡിയോസ് ഇങ്ങനെ ട്രെയിനിന്റെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര രസം അത് കാണാനായിട്ട്. ദൂരെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞിങ്ങനെ കയറി വരുന്ന വിഷ്വൽസ് ഒക്കെ അല്ലേ. ഇവൻ അടക്കണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പോകും, പക്ഷെ വീഡിയോ എടുക്കാൻ പോകാറൊന്നുമില്ല. ഞാൻ പണ്ട് KSRTC ഫോട്ടോ എടുക്കാൻ പോകുമായിരുന്നു. ഇവനെ കൊണ്ടൊക്കെ എത്ര ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട് അറിയോ? എത്ര ഒരു 10 വർഷം ഞാൻ ഫോട്ടോ എടുക്കാൻ പഠിച്ച തന്നെ ചേട്ടൻ കാരണമാണ്. ഡിഎസ്എൽആർ സംവിധാനം ഡിയില്ലേ, അതെ അതെ, അത് വാങ്ങിച്ചപ്പോ എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയത്തില്ല. അപ്പം ആൾട്ടോയിൽ ഇങ്ങനെ എറണാകുളം പോകുമ്പോ ഇങ്ങനെ എടുക്കണെടുക്കാനൊക്കെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ ഫോട്ടോ എത്ര വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റീഡിംഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ, റീഡിംഗ് ലൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് ഇതേപോലെ ചാർജിംഗ് വൈകിട്ട് അതായത് മുമ്പ് 10 മണിക്ക് എങ്ങാണ്ട് മുകളിൽ തൊട്ട് അല്ല 11 തൊട്ട് വെളുപ്പിന് 5 മണി വരെ കറണ്ട് ഓഫ് ആയിരിക്കും. ആണോ? ചാർജ് ചെയ്യാൻ പറ്റൂല. അതെന്താ അങ്ങനെ? അത് ഈ
ഓ അത് ശരി ഓക്കെ അതുകൊണ്ട് നമുക്ക് എന്തായാലും രണ്ട് സൈഡിലും ഉണ്ട് അപ്പുറത്തും ഉണ്ടെന്ന് സൈഡിലുണ്ടോ അവിടെ ഉണ്ട് അല്ലേ ആ അവിടെ ഉണ്ട് ഇപ്പൊ എന്തായാലും വളരെ എമർജൻസി ആണല്ലോ ഈ ചാർജ് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് അത് വേണം ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ടില്ല തവണ ഞാൻ ടാബ് ആണ് എടുത്തിരിക്കുന്നത് കാരണം ലാപ്ടോപ്പ് ഇച്ചിരി ഹെവി ആണ് അപ്പൊ നമുക്ക് ടാബ് ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇരുന്നോളും നമുക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുകയും ചെയ്യും ഈ ഡോറ് ഭയങ്കര കട്ടിയല്ലേ തുറന്നു വരാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മള് മിക്കവാറും ആ ഓക്കെ ദാബി ഒരു ചേട്ടന് ബാഗ് വെക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വൺ ട്രെയിനിൽ കയറി കോട്ടയം എത്താറാകുമ്പോഴത്തേക്കിനും രണ്ട് ടണലുകൾ ഉണ്ടായിരുന്നു ആക്ച്വലി എറണാകുളത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള രണ്ട് ടണലുകളാണത് ആ ടണൽ മിക്കവാറും കളയുന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മലയെല്ലാം വെട്ടി എടുത്ത് ട്രാക്ക് വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പൊ സിംഗിൾ ലൈൻ ആണ് തോന്നുന്നു അല്ലേ എവിടെ വരെ സിംഗിൾ ലൈനാ സിംഗിൾ ലൈനാണോ ഓ നമ്മൾ ടണലിൽ കയറിയിരിക്കുകയാണ് ഈ ടണല് ഏതാനും നാളുകൾ കൂടെ ഉണ്ടാവുള്ളൂ പണ്ടൊക്കെ ട്രെയിനിൽ കയറുമ്പോഴത്തേക്ക് ടണൽ എത്തുമ്പോൾ പൂക്കി വിളിക്കുന്നതാണ് വേണ്ടായിരുന്നു ആൾക്കാര് ഈ ടണൽ എത്തുമ്പോഴത്തേക്കിനും ചില സമയത്ത് ലൈറ്റ് ഉണ്ടാവില്ല ഇപ്പൊ പിന്നെ ഫുൾ ടൈം ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പണ്ട് ചില ട്രെയിനുകളിലൊന്നും ലൈറ്റ് വരില്ലായിരുന്നു അപ്പൊ ഇരുട്ടി കഴിയുമ്പോഴത്തേക്കിനും കൂക്കി വിളിക്കാറുണ്ടായിരുന്നു ആൾക്കാർ ടണൽ എത്തുമ്പോഴത്തേക്കിനും എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ആ ഒരു സംഭവം ഓർമ്മയുണ്ട് അപ്പൊ ഈ ഭാഗത്ത് കംപ്ലീറ്റ് മല ഇടിച്ചിട്ട് ആ ടണൽ അങ്ങോട്ട് കളഞ്ഞ് ആണ് ഇപ്പൊ പരേഡ് നടക്കാൻ പോകുന്നത് അഭിജിത്തിന്റെ ഫ്രണ്ട്സ് എനിക്ക് വയ്യ നീയാണോ അഭിയുടെ ഫ്രണ്ട് പേരെന്താ ആദിത്യ അഭിയെ കാണാൻ വേണ്ടി വന്ന അഭിയുടെ ഫ്രണ്ട് ആദിത്യ നമ്മൾ ആക്ച്വലി അഞ്ചു മിനിറ്റ് ഏർലിയാണ് ഇവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും 10 മിനിറ്റ് വൈകി ഇവിടെ നിന്ന് പോകാൻ സാധ്യതയുള്ളൂ ഭയങ്കര തിരക്കുണ്ടായിരുന്ന ഒരു സ്റ്റേഷൻ ഇപ്പൊ പീക്ക് ടൈമിൽ വിജനമായിട്ട് കിടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നു അബിയെ കാണാൻ വന്ന കൂട്ടുകാരനും കൂട്ടുകാരൻ്റെ അച്ഛനും ഈ കളറിലുള്ള ശരിക്കും രാജധാനിയിൽ ഈ സെയിം കോച്ചാണോ അബി അപ്പൊ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഇപ്പൊ ഇവിടെ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണാട് എക്സ്പ്രസ് വരും വേണാട് എക്സ്പ്രസ് വന്നതിന് ശേഷം മാത്രമേ ഈ ട്രെയിനിന് മുന്നോട്ട് പോകുള്ളൂ കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരത്തേക്ക് സിംഗിൾ ലൈൻ ട്രാഫിക് ആണ് നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ഫുഡ് വെൻഡേഴ്സിനെ നമ്മൾ ട്രെയിനിൽ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് അതുകൊണ്ട് ഇവിടെ ഒരു സാധനം കണ്ടോ ഇത് നമുക്ക് ഫുഡ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ PNR നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് വഴി നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്ക് ഡിന്നറിന് വേണമെങ്കിൽ ഇപ്പൊ എന്റെ ഈ വണ്ടി ഡിന്നറിന്റെ സമയത്ത് എനിക്ക് എറണാകുളം എത്തുന്നുണ്ടെങ്കിൽ എനിക്ക് എറണാകുളത്തുള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്ന് എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യാം അപ്പൊ ഈ ഈ ആപ്പ് വഴി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആള് നമുക്ക് നമ്മളിരിക്കുന്ന കോച്ചിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഫുഡ് കൊണ്ട് തരും അതാണ് ഇതിന്റെ കൺസെപ്റ്റ് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ PNR വെച്ച് മാത്രമേ നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഞാനത് ആക്ച്വലി ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പക്ഷെ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് ഞാനത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഞാൻ ട്രൈ നോക്കിയിട്ട് പറയാം അത് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ് കറക്റ്റ് സമയത്ത് നമുക്ക് ഫുഡ് കിട്ടുമോ ഫുഡ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും വേണാട് വരാറായി ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കും വേണാട് സ്പെഷ്യൽ കണ്ടോ ട്രെയിൻ വരാറായപ്പോഴത്തേക്കിനും ലൈറ്റ് കത്തിയുണ്ടോ ഇങ്ങനെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലെ പരിപാടി ട്രെയിൻ വരാറാകുമ്പോൾ ലൈറ്റ് കത്തും ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആവും ഓ ഇതിന്റെ ടോയ്ലറ്റ് കണ്ടില്ലേ മറ്റേ ബേബി സീറ്റ് വരെ ഉണ്ട് കേട്ടോ ആ അതെ ബേബി സീറ്റ് വെച്ചേക്കുന്നുണ്ടോ ഇതുണ്ടോ ഹംസഫർ കോച്ചല്ലേ ഇത് ഹംസഫറിന്റെ കോച്ചിലാണ് ഈ ബേബി സീറ്റ് വരെ വെച്ചിട്ടുണ്ട് എന്ത് സൗകര്യങ്ങളൊക്കെ ആണെന്നൊക്കെ ഭയങ്കര സ്ലോയിലാണ് ആ ട്രെയിൻ വരുന്നത് അതും വാപ് 7 തന്നെയാണ് വെള്ള കളറിലെ അവർ നേരത്തെ പറഞ്ഞ പോലത്തെ വാപ് 7 ട്രിവാൻഡ്രം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് ലഗേജ് ബ്രേക്ക് ആൻഡ് ജനറേറ്റർ കാർ പിന്നെ അതാണ്ട് ഇതാണ് വേണാട് എക്സ്പ്രസിൻ്റെ കോച്ച് നല്ല ഭംഗിയുള്ള കോച്ചാണ് ഉണ്ടല്ലേ നീല ഗ്രേ കളറിലുള്ള കോമ്പിനേഷനിലുള്ള കോച്ച് അടിപൊളി നല്ല അടിപൊളി ചേർക്കാറൊക്കെയാണ് കേട്ടല്ലേ കിട്ടപ്പ സീറ്റുകൾ ഇത് കിട്ടില്ല കോച്ചാണല്ലോടാ ഇല്ലേ 2019 ആണ് അല്ലേ 2019 ആണ് കോച്ച് ഇത് അവിടെ ഒരാൾ കൈ കാണിക്കുന്നത് ഹായ് അത് തിരിഞ്ഞ് 2-3 പേര് കൈ കാണിക്കുന്നുണ്ട് എല്ലാവരും ഓ അങ്ങനെ 2 ട്രെയിനും വിട്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ട്രെയിനും ഒരുമിച്ച് വിട്ടു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റാറ്റസ് കണ്ടിട്ട് വന്നതാണ് പേരെന്താ പറഞ്ഞത് മഹേഷ് മൂകാംബികയ്ക്ക് പോവാണ് മഹേഷിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്താ പേര് ചേട്ടനെ അനു നിങ്ങൾ ട്രിവാൻഡ്രത്ത് അല്ലേ കൊച്ചുവേളി കൊച്ചുവേളി താങ്ക് യു സോ മച്ച് മാൻ താങ്ക് യു സോ മച്ച്
അപ്പൊ നിങ്ങൾ ഏത് കോച്ചില? ഞങ്ങൾ ഇവിടെ വരെ വന്നതാ കാണാനായിട്ട്. സന്തോഷം താങ്ക് യു. 1 കിലോമീറ്റർ ഉണ്ടാവും ഫ്രണ്ട് വരെ, അപ്പ് ആൻഡ് ഡൗൺ 2 കിലോമീറ്റർ നടക്കാം. ഓ ശരി, നടക്കട്ടെ നടക്കട്ടെ. ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് നിൽക്കാൻ പാടില്ല അല്ലേ? ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ ഡോറിന്റെ സൈഡിൽ പോയി നിൽക്കാൻ പാടില്ല, റെയിൽവേ ട്രാക്കിൽ കൂടെ ട്രസ്പാസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ പണിഷബിൾ ഒഫൻസ് ആണ്, അത് മാത്രമല്ല റിസ്ക് ആണ്, നമ്മുടെ ലൈഫിനെ ത്രെട്ടൺ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പാടില്ല. ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കാം. പിന്നെ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മൊബൈലും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ട്രെയിനിന്റെ സൈഡിൽ വിൻഡോയുടെ അടുത്തും അല്ലെങ്കിൽ ജനലിന്റെ അടുത്തും ഡോറിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും നോക്കണം. ഭയങ്കരമായിട്ട് സ്നാച്ചും ഞാൻ മാല ഇട്ടിട്ടില്ല. ഡോറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക, പെട്ടെന്ന് മിന്നലെ പോലെ ആയിരിക്കും. അതെ, അവര് പുറത്തായിരിക്കും നിൽക്കുക, ട്രെയിൻ മൂവിംഗ് ആയിരിക്കും, ആ മൂവിംഗിലായിരിക്കും സ്നാച്ചിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. സമയം ഇപ്പം 7:50 ഞങ്ങളിപ്പോ എറണാകുളം ജംഗ്ഷൻ, ജംഗ്ഷൻ ആണ് ടൗൺ, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 മിനിറ്റ് ഏർലി. 10 മിനിറ്റ് ഒന്നുമല്ല, പിന്നെ 20 മിനിറ്റ് ഏർലിയോ. 7:50 എത്തേണ്ട വണ്ടിയാ. ആണോ? 7:50 എത്തിയോ? അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് എപ്പോഴും വിടുക? മൂന്ന് ടൈമിന് ഇവിടെ 8:20 അത്രയും സമയം ഇവിടെ ഇടും. എന്റെ പൊന്നെ, അപ്പൊ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യണമെങ്കിൽ നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ്. സൈക്കോസിന്റെ പലവിധ ഭാഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വ്യത്യസ്തമാണ്. പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാനായിരുന്നു ആഗ്രഹം, പക്ഷേ ഇപ്പതേ അപ്പം മുട്ടക്കറി വന്നു. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം മുട്ടക്കറി സാരമില്ല. അപ്പോ പൊറോട്ടയും മുട്ടക്കറിയും കിട്ടാത്തതുകൊണ്ട് പൊറോട്ടയും വെജ് നോക്കിയപ്പോഴത്തേക്കും അതും ഷോർട്ടേജ് ആയിരുന്നു. അവസാനം ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. ചിക്കൻ ബിരിയാണി വാങ്ങിച്ചപ്പോൾ എന്തായാലും മുട്ടക്കറി കഴിക്കണമെന്ന് ആഗ്രഹിച്ചല്ലേ, എന്നാൽ പിന്നെ മുട്ടക്കറി കഴിക്കാന്ന് വിചാരിച്ച് കടയിൽ പോയിട്ട് മുട്ടക്കറിയും വാങ്ങിച്ചു. ചിക്കൻ ബിരിയാണി വിത്ത് ബോയിൽഡ് എഗ് കറി, വെറൈറ്റി ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വലി ഫുഡ് പ്ലാസ ER ചിക്കൻ ബിരിയാണി പ്രൈസ് 122, ഡേറ്റ് ഓഫ് പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പേ ഓൺലി MRP എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഓൺ വീൽസിൽ ഓർഡർ ചെയ്തല്ലോ നമ്മൾ, ജസ്റ്റ് ഇവിടെ അകത്ത് കൊണ്ടുവന്ന് തന്നെ വാങ്ങിച്ചാണ്. പുറത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ പൊറോട്ടയും മുട്ടക്കറിയും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം എന്നാലും ഡിന്നർ കഴിക്കാം. ചിക്കൻ ബിരിയാണിക്ക് അത് വേറെ മുട്ടയില്ലല്ലോ അല്ലേ? ഏ ചിക്കൻ പീസ് മാത്രമല്ലേ ഉള്ളൂ, 2 പീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 2 പീസും അച്ചാറും കുറച്ച് സലാഡും കൂടെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പീസ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മുട്ടക്കറി ഒഴിച്ച് കഴിക്കുന്ന മുട്ട ഇല്ലെങ്കിൽ പിന്നെ നമ്മള് മുട്ടക്കറി വാങ്ങിച്ച് ഒഴിച്ച് കഴിക്കും അല്ലേ? ബിരിയാണി അതേ നമ്മുടെ ലൂർദ് ആശുപത്രി, ലൂർദ് ആശുപത്രിയുടെ മുമ്പിൽ കൂടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിട്ടപ്പോ തന്നെ ട്രെയിനൊക്കെ പറക്കാണ്. എന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ഈ ഷൂട്ട് ചെയ്യുന്ന വിഷ്വലും കൂടെ ഇട്ട് വീഡിയോ റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡിംഗ് ചടങ്ങായിരിക്കും അല്ലാണ്ട് അഭി, ട്രാവൽ ചെയ്ത സമയത്ത് അപ്ലോഡിംഗ് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ഒരു 3-5 GB ഉണ്ടാവും. അപ്പൊ അത് ട്രെയിൻ അത്രയും നേരം എവിടെയെങ്കിലും നിർത്തിയിടുകയാണെങ്കിൽ റേഞ്ച് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അത് നടക്കുള്ളൂ, എന്തായാലും അറിയില്ല. അപ്പോ ഇതാണ് നമ്മുടെ ഇൻഫ്ലേറ്റബിൾ പില്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഊതി ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് കിടക്കാം, അതാണ് പരിപാടി. അപ്പൊ ഇത് നമ്മൾ ഊതി നോക്കേണ്ടത് വർക്ക് ചെയ്യുമോ എന്നുള്ളത്. ഇത് നമ്മളന്ന് കാറിൽ ഒരു ബെഡ് വാങ്ങിച്ചില്ലേ, കാറിൽ ബെഡ് സ്പേസ് എടുക്കാൻ വേണ്ടി ഒരു എയർ ബെഡ് വാങ്ങിയില്ലേ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വന്ന പില്ലോ ആണ്. നമ്മള് 3-4 ഞാനല്ലേ മേളില്, ഞാനല്ലേ മേളില്, നീയാണോ മേളില്? ഞാൻ മോളിൽ കിടക്കണം. നിനക്ക് രാത്രി എവിടെങ്കിലും കാണാൻ പോണെന്ന് എണീക്കണമെങ്കിൽ രാത്രി അത്രക്ക് പട്ടൊന്നുമില്ല, രാവിലെ പോയാൽ മതി. അപ്പൊ നമ്മളിപ്പോ സമയം ഇപ്പോ 9:00 നമ്മളിപ്പോ തൃശ്ശൂർ ഭാഗം എത്താറായി. അപ്പോ നമ്മള് നേരം വെളുത്ത് 6 ആകുമ്പോഴത്തേക്കിനും ഈ ട്രെയിൻ ഉടുപ്പി ആ ഒരു ഭാഗത്തേക്ക് എത്തും. അപ്പൊ ആ സമയത്തേക്ക് എനിക്കാണ് പരിപാടി. ഉടുപ്പി മുതൽ ശരിക്കും പിന്നെ അങ്ങോട്ട് പനവേല് വരെ അല്ലേ, രത്നഗിരി വരെ, അങ്ങനല്ലേ, രത്നഗിരി വരെ അല്ലേ ശരിക്കും ഒരു കൊങ്കൺ സ്ട്രെച്ച് വരുന്നേ. ഉടുപ്പി മുതൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ കിട്ടുന്നത്. മുരുടേശ്വറിൽ നമുക്ക് ആ ശിവന്റെ പ്രതിമ കാണാൻ പറ്റും, പിന്നെ ഗോവ, കർണാടക, രത്നഗിരി, മഹാരാഷ്ട്ര, ആ ഒരു കൊങ്കൺ സ്ട്രെച്ച് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നാളെ പകർത്താൻ സാധിക്കും. അപ്പൊ ആ ഒരു യാത്ര മുംബൈ വരെയുള്ള, പനവേല് വരെയുള്ള ആ ഒരു യാത്ര നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു, നമുക്ക് നാളെ ഒരു കിട്ടില്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ സ്റ്റേ ട്യൂൺ, ബൈ.
ട്രെയിൻ കണ്ടൻ ബൈ പറയൂ.